സിമ്പിൾ സ്റ്റെപ്സ് പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് സിന്ധു ചാക്കോമാളിക്കൽ. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൗണ്ട് ടേബിൾ കോൺഫറൻസും അതുപോലെ പൂനാ പാക്റ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ക്ലാസ്സുകളാണിത്. അതേസമയം സ്കൂൾ ലെവലിലെ കുട്ടികൾക്കും ഉപകാരപ്പെടും. കാരണം നമുക്കറിയാം സ്കൂൾ ലെവലാണ്, ഹൈസ്കൂൾ ലെവലാണ് നമ്മുടെ പരീക്ഷകളും മുഴുവൻ. അപ്പോൾ ആ ഒരു രീതിയിൽ തയ്യാറെടുക്കുന്നവർക്ക് ജസ്റ്റ് കുട്ടികൾക്ക് കേൾക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ 10th ക്ലാസ് പ്രിലിമിനറി എക്സാം മാറ്റിവെക്കപ്പെട്ട കാര്യം അറിഞ്ഞു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഡിസംബറിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ഇപ്പൊ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഡിസംബറിൽ ഇല്ല എന്നുള്ളത് പി എസ് സി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസംബറിലും ഇല്ല, ജനുവരിയിലും പ്രതീക്ഷിക്കേണ്ട, ഫെബ്രുവരിയിലാണ് ഇനി അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അവര് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞു കാണുമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറിയൊരു വീഡിയോ അതിനുവേണ്ടി നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് കാണാം. നമ്മളപ്പോ പൂനാ പാക്ട് വരെ പറഞ്ഞു നിർത്തിയിരുന്നു അല്ലെ. അപ്പൊ ഇനി ഇന്ത്യയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നത്. അതായത് നമ്മുടെ റഷ്യയിൽ നടക്കുന്ന വിപ്ലവമൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെയും സ്വാധീനിച്ചു. 1934 ബോംബെയിൽ നടന്ന സമ്മേളനത്തില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാണ്. ഇതിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായൺ ആണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ളത്. ഇത് പ്രകാരം കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം വ്യവസ്ഥ ചെയ്തിരുന്നു. സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ സ്വയംഭരണം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവരാൻ തീരുമാനമായി. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ദ്വിഭരണം ഡയാർക്കി ഏർപ്പെടുത്തി. അതുപോലെ പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ ബൈ ക്യാമറലിസം എന്ന സിസ്റ്റം കൊണ്ടുവന്നു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പി എസ് സി, ഫെഡറൽ കോർട്ട് എന്നിവ കൊണ്ടുവരാൻ തീരുമാനമായത്. അതുപോലെ ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തീരുമാനമായി. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ആക്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഓഗസ്റ്റ് ഓഫർ. 1940 ഓഗസ്റ്റ് ഓഫർ നടക്കുന്നത്. ഇത് ആരാണ് ഈ ഓഗസ്റ്റ് ഓഫറിന്റെ പിന്നിൽ എന്നാണ് ചോദിക്കാറ് കൂടുതലായിട്ട്. ലിൻലിത്ഗോ പ്രഭു ആണ് ഇതിന്റെ പിന്നിലെ വ്യക്തി. ഓക്കെ, അപ്പൊ ഇത് സംഭവം എന്താ വെച്ചാല് 2nd ലോക മഹായുദ്ധം ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ അതിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ലിൻലിത്ഗോ ഓഫർ ചെയ്ത ഒരു പരിപാടിയാണ് ഓഗസ്റ്റ് ഓഫർ എന്നുള്ളത്. ഓക്കെ, അതിന്റെ പിന്നാലെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുന്നു. 1942 ക്രിപ്സ് മിഷൻ, മാർച്ച് 22. ഓക്കെ, ക്രിപ്സ് ആണ് ഇതിന്റെ അധ്യക്ഷൻ. ഇതിനെപ്പറ്റി ഗാന്ധിജി പറയുന്നത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക് എന്നാണ് ഗാന്ധിജി ഇതിനെ പറ്റി പറയുന്നത്. അതായത് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 അത് നടക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തുന്ന അവസാനത്തെ ബഹുജന സമരം കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസ് ഈ ഒരു സമരത്തിന് ആഹ്വാനം നൽകുന്നത്. അപ്പൊ ഇത് അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ബോംബെ സമ്മേളനത്തിലാണ് ഈ പ്രമേയം പാസ്സാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്. ചോദ്യം വരാറുണ്ട്. അതുപോലെ ഈ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഇമ്പോർട്ടന്റ് ആണ്. 42 ഓഗസ്റ്റ് 9 ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇത് ആരംഭിച്ചത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ്. ഇത് എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഗോവാലിയ ടാങ്ക് മൈതാനം അവിടെ വെച്ചിട്ടാണ് ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പിന്നീട് ഇത് ഓഗസ്റ്റിൽ വെച്ച് നടന്ന കാരണം കൊണ്ട് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്ന പേരില് അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ഓഗസ്റ്റ് 9. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഓക്കെ, ഈ ഒരു വാക്കിന് രൂപം നൽകിയത് യൂസഫ് മെഹ്റലി ആണ്. ഓക്കെ, ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ഒരു സ്ലോഗൻ ആണ് ഡു ഓർ ഡൈ, കരോ യാ മരോ എന്നുള്ള ഒരു സ്ലോഗൻ ഗാന്ധിജി. ഇനി ക്വിറ്റ് ഇന്ത്യ നായികയാണ് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ചോദിച്ചു കണ്ടിട്ടില്ല, ജയപ്രകാശ് നാരായണാണ്. ഓക്കെ, നായകൻ ജയപ്രകാശ് നാരായണും നായിക ഇത് ചോദിക്കാറുണ്ട് അരുണ ആസിഫ് അലിയുമാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് നായികയുടെ പേര്. ഓക്കെ, ഇനി ഈ ക്യൂറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ് കീഴരിയൂര് ബോംബ് കേസ് എന്നുള്ളത്.
അതുമായി ബന്ധപ്പെട്ടത് കെ ബി മാനോനാണ്. ഓക്കെ, അപ്പൊ അത് കേരളവുമായി ബന്ധപ്പെട്ട സമരത്തിൽ നിന്ന് കേരളത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവമാണ് INA യുടെ ഫോർമേഷൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫോർമേഷൻ. ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ടിരുന്നത് ആസാദ് ഹിന്ദ് ഫൗജ് എന്നുകൂടെ അറിയപ്പെട്ടിരുന്നു. ഇതിന്റെ മുൻഗാമിയായ സംഘടനയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്നുള്ളത്. ഓക്കെ, ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ശരിക്കും സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ടോക്കിയോയിലാണ് അത് ഫോം ചെയ്തത് 1942. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയെ ലീഡ് ചെയ്തിരുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന വ്യക്തി. അപ്പൊ ഈ കൺസെപ്റ്റ് ആരുടെയാണ് എന്നൊരുക്കിയ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആയിരുന്നു ചോയ്സിലെ കറക്റ്റ് ആൻസർ ആ സമയത്ത്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് ഈ ആസാദ് ഹിന്ദ് ഫൗജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് 1943. ഓക്കെ, അദ്ദേഹം സിംഗപ്പൂരിലെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, ഇന്ത്യയുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കാനൊക്കെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വുമൺസ് വിങ് ആണ് റാണി ജാൻസി റെജിമെന്റ്. അത് ലീഡ് ചെയ്തിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ ആയിരുന്നു. ഓക്കെ, ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ. ഇനി ദില്ലി ചലോ, അതുപോലെ ജയ് ഹിന്ദ് അയ്യാണ് കേട്ടോ, ജയ് ഹിന്ദ് എന്നീ സ്ലോഗൻസ് മുഴുവൻ ആരുടെയായിരുന്നു? നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിന്റെ ആയിരുന്നു ഈ ദില്ലി ചലോ എന്ന സ്ലോഗനും അതുപോലെ ജയ് ഹിന്ദ് എന്ന സ്ലോഗനും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ നാവിക കലാപം 1946 നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? ബോംബെയിലാണ് നടക്കുന്നത്. ആ സമയത്ത് വൈസ്രോയി ആണ് വേവൽ പ്രഭു. ഓക്കെ, സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്നാണ് ഗാന്ധിജി ഈ ഇന്ത്യൻ നാവിക കലാപത്തെ പറ്റി പറയുന്നത്. സ്വരാജ്യത്തിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് ക്യാബിനറ്റ് മിഷൻ 1946. ഇന്ത്യയിലെ അധികാര കൈമാറ്റ ചർച്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് മിഷൻ വരുന്നത് 1946. അപ്പൊ ഇത് നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് അറ്റ്ലി എന്നുള്ളത്. ഓക്കെ, ക്ലെമന്റ് അറ്റ്ലി ആണ് ഈ ഒരു ക്യാബിനറ്റ് മിഷന് നിയമിക്കുന്നത്. ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്തിക് ലോറൻസും സ്റ്റെഫോർഡ് ക്രിപ്സും എ.വി. അലക്സാണ്ടറും. ഇതിൽ പെത്തിക് ലോറൻസ് ആണ് ആരെ, ഇതിന്റെ ചെയർമാൻ. ചോദിക്കാം, ഓക്കെ, അപ്പൊ അവർ നിർദ്ദേശിച്ച ഒരു കാര്യമാണ്, ഈ ഒരു കമ്മീഷൻ നിർദ്ദേശിച്ച കാര്യമാണ് ഇന്ത്യക്ക് ഒരു ഇടക്കാല ഗവൺമെന്റ് വേണം എന്നുള്ളത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വരണം എന്നുള്ളതും അതുപോലെ ഇടക്കാല ഗവൺമെന്റ് ഇന്റർമീഡിയറ്റ് ഗവൺമെന്റ് എന്നുള്ള കൺസെപ്റ്റും നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇടക്കാല ഗവൺമെന്റ് ഇന്ത്യയുടെ നിലവിൽ വരുന്നത് 1946 സെപ്റ്റംബർ 2 ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പ്രസിഡന്റും കമാൻഡർ ഇൻ ചീഫും ബ്രിട്ടീഷുകാരാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ സമയത്ത് വൈസ്രോയി ആയ വേവൽ പ്രഭുവാണ്. ഓക്കെ, പക്ഷേ ഈ ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത്. അദ്ദേഹമായിരുന്നു അതിന്റെ വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഇനി അടുത്തതാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൺ എന്നുള്ളത്. ഇദ്ദേഹം ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഡിസ്കസ് ചെയ്തത് 1947 ജൂൺ 3 ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഡിസ്കഷൻ നടന്നത്. അപ്പൊ അതിലെ കോൺഗ്രസും മുസ്ലിം ലീഗും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മുസ്ലിംസിന് സെപ്പറേറ്റ് ഒരു രാജ്യം വേണം എന്നുള്ള സംഭവങ്ങളൊക്കെ അതിൽ അംഗീകരിക്കപ്പെടുന്നു. ആ അതിർത്തിയെ നിർണയിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്താണ്. അദ്ദേഹത്തിന്റെ പേരാണ് സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ എന്നാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ആ സംഭവം വരുന്നത്. ഓക്കെ, അപ്പൊ ജൂൺ 3 ഫോം ചെയ്ത പ്ലാൻ ആയതുകൊണ്ട് ജൂൺ 3 പ്ലാൻ എന്നും അതുപോലെ മറ്റു പേരുകളാണ് ബാൽക്കൻ പ്ലാനും ഡിക്കി ബേർഡ് പ്ലാനും എന്നും ഈ മൗണ്ട് ബാറ്റൺ പ്ലാന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിന് വേണ്ടിയിട്ട് അവര് ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 നിശ്ചയിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച പാസാക്കിയ ഏറ്റവും അവസാനത്തെ ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ചോദ്യം ആ തലത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട അതുപോലെ പാസാക്കപ്പെട്ട അവസാനത്തെ ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ,
അവതരിപ്പിച്ചത് 1947 ജൂലൈ 4-നും പാസ്സാക്കിയത് 1947 ജൂലൈ 18-നുമാണ്. രണ്ട് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ബില്ല് ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് ആറാമൻ. ഓക്കെ, ജോർജ് ആറാമൻ ആണ് ഇത് ഒപ്പുവെച്ചത്. അങ്ങനെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15-ാം തീയതി. പ്രധാനമന്ത്രി നെഹ്റു, ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ ആയിരുന്നു ആ സമയത്തെ രാജാവ്. അതുപോലെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്നു ക്ലെമന്റ് അറ്റ്ലി. ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്. അതുപോലെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റ്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു ജെ ബി കൃപലാനി. കൃപയുള്ള ആളായിരുന്നു ആ സമയത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഓർത്താൽ മതി. അതുപോലെ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന്റെ അവസാനത്തിൽ എത്തി. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.